ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് BCA, അതായത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ്, പ്ലസ് ടുവിലെ ഹ്യൂമാനിറ്റീസ് ഓഫ് കൊമേഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്കറിയാം മെഡിക്കൽ ഫീൽഡ് പോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഹൈ സാലറീഡ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഷുവേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് BCA. BCAയുടെ കൂടെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് പോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ. എന്നാൽ പലപ്പോഴും നമ്മളുടെ ഈ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുമോ, ഈ കോഴ്സ് ചെയ്യാൻ പറ്റുമോ, എലിജിബിലിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വിശദീകരിക്കുമ്പോൾ, നമ്മൾ കേരളത്തിൽ പ്രധാനമായിട്ടും ഈ ഒരു കോഴ്സ് നടത്തുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു രീതിയിലുള്ള BCA എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് BCA എല്ലായിടത്തും ഉണ്ട്, പക്ഷേ BCAയുടെ ഈ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി പോലെയുള്ള ഈ ഒരു പ്രോഗ്രാംസ് വരുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. MG യൂണിവേഴ്സിറ്റിയിൽ BCA ചെയ്യണമെങ്കിൽ പ്ലസ് ടുവിന് മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം എന്നുള്ളത് കമ്പൽസറിയാണ്. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ എടുക്കുവാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ നിർബന്ധമില്ല, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചാലും മതി. അപ്പോൾ പ്ലസ് ടു കൊമേഴ്സ് അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചുള്ള കുറേ ആൾക്കാരുണ്ടാവും. സോ അവർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് എവിടെയെങ്കിലും പഠിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൻ്റെ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലെല്ലാം തന്നെ എനി പ്ലസ് ടു ആണ്. പ്ലസ് ടുവിൽ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് BCA ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി നമുക്ക് ബാംഗ്ലൂരൊക്കെ, സോ ബാംഗ്ലൂരൊക്കെ ഒരുപാട് കോളേജുകളുണ്ട്. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയായിട്ടുള്ള അഡ്വാൻറ്റേജും ഉണ്ട്. നമുക്കറിയാം ഫീസൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്, ബാംഗ്ലൂരാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരു അറൗണ്ട് 3 lakhs ആണ്. ഇപ്പോൾ 2.7 to 3.5 എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ കോളേജിനനുസരിച്ച് ആ ഒരു ഫീസ് സ്ട്രക്ചറിൽ ചേഞ്ച് ഉണ്ടാകും. ഇനി നമ്മൾ ബാംഗ്ലൂർ പഠിക്കുന്നതാണോ അതോ കേരളത്തിൽ പഠിക്കുന്നതാണോ നല്ലത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതും ബാംഗ്ലൂർ പഠിക്കുന്നത് തന്നെയാണ്. കാരണം പല കമ്പനികളുടെയും മെയിൻ ബ്രാഞ്ചോ അല്ലെങ്കിൽ മറ്റുള്ള ബ്രാഞ്ചുകളോ ഒക്കെ എന്തായാലും ബാംഗ്ലൂർ ഉണ്ടാവും. മൈക്രോസോഫ്റ്റിൻ്റെ ആണെങ്കിലും TCSൻ്റെ ആണെങ്കിലും IBMൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള കമ്പനികൾ, അതായത് IT ഫീൽഡിലുള്ള കമ്പനികളുടെ എല്ലാം തന്നെ ഒരു ബ്രാഞ്ച് ബാംഗ്ലൂർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ട്രെയിനിങ്ങും ഇൻറ്റേൺഷിപ്പും പ്ലേസ്മെൻ്റും ഒക്കെ നമുക്ക് അവിടെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് ബാംഗ്ലൂർ പഠിക്കുമ്പോഴുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കുക, നിങ്ങൾ BCA എന്ന് പറയുന്ന കോഴ്സ് പ്ലസ് ടു ഏത് ഫീൽഡിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഞാൻ പറഞ്ഞു ഒരു 3 lakhs അറൗണ്ട് ആണ് ഫീസ് വരുന്നത്. അഡ്മിഷൻ വേണ്ടിയിട്ട് ബന്ധപ്പെടാം, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, കമൻറ്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.